ഓക്കെ, അപ്പോ ഇനി പഠിക്കാനുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്? അന്നോട്ട് അസറ്റ്, അതുവരെയുള്ള എക്സ്പെൻഡിച്ചറൊക്കെ എക്സ്പെൻഡിച്ചർ, അത് എന്നാണ് ചെലവ് വന്നത് ആ സമയത്ത് എക്സ്പെൻഡിച്ചർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ലോസിന് കാണിക്കണം. പിന്നെ ബിസിനസ് കോമ്പനേഷനോട് ബന്ധപ്പെട്ട ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ എക്സ്പെൻഡിച്ചർ ഒന്നും ഇവിടെ അതോടെ ബന്ധപ്പെട്ട ഒരു കാര്യം ഈ സ്റ്റാൻഡേർഡ് വെച്ചല്ല, അത് ഇൻഡയസ് 103 വെച്ചാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ എക്സ്പെൻഡിച്ചറായി സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് കാണിച്ചു, അതായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ കാലത്തെ എക്സ്പെൻഡിച്ചർ ഇപ്പൊ അസറ്റ് ആയിട്ട് കാണിക്കാമോ വെച്ചാൽ പാടില്ല. ഒരിക്കലും എക്സ്പെൻഡിച്ചർ കാണിച്ച് പിന്നെ അസറ്റായി കാണിക്കാൻ പാടില്ല. പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും ആദ്യം നിങ്ങൾ ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കഗ്നൈസ് ചെയ്യേണ്ട കോസ്റ്റ് മോഡൽ. അടുത്ത ബാലൻസ് ഷീറ്റ് ഡേറ്റ് മുട്ടും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഒന്നിലെ കോസ്റ്റ് മോഡൽ അല്ലെ റിവാലേഷൻ മോഡൽ. റിവാലേഷൻ മോഡൽ എന്ന് വെച്ചാൽ ഫെയർ വാല്യൂലാണ് കാണിക്കേണ്ടത്. അത് ഒരു ക്ലാസ്സിൽ പെട്ട എല്ലാ ഇൻടാഞ്ചിബിൾ അസറ്റിനും ഒരേപോലെയാണ് നിങ്ങൾ ഉപയോഗിക്കാവൂ. ഒരു ക്ലാസ്സിൽ പെട്ട ഒരു അസറ്റിന് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന് റിവാലേഷൻ മോഡലും ബാക്കിയുള്ള അസറ്റിന് കോസ്റ്റ് മോഡലും അങ്ങനെ പറ്റില്ല. ഇനി നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് തൊട്ട് ഒന്നിലെ കോസ്റ്റ് മോഡൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ റിവാലേഷൻ മോഡൽ ഉപയോഗിക്കാൻ പഠിച്ചു. കോസ്റ്റ് മോഡൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു കോസ്റ്റ് ഉണ്ട്, അതൊന്ന് അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷനും അക്യുമുലേറ്റഡ് ഇമ്പയർമെന്റ് ലോസും മൈനസ് ചെയ്യും, അതാണ് കോസ്റ്റ് മോഡൽ. റിവാലേഷൻ മോഡൽ എന്ന് വെച്ചാൽ അത് റിവാല്യൂ ചെയ്യുമ്പോൾ ഒരു വില കിട്ടുമോ, അതാണ് ഫെയർ വാല്യൂ വെച്ചാണ് റിവാല്യൂ ചെയ്യുക. അതിന്ന് അതിനുശേഷം വരുന്ന അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷനും അക്യുമുലേറ്റഡ് ഇമ്പയർമെന്റ് ലോസും മൈനസ് ചെയ്യും, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ റിവാലേഷൻ ഏത് സമയത്ത് നടത്തേണ്ടത് വെച്ചാൽ അസറ്റിന്റെ ബാലൻസ് ഷീറ്റിലെ ക്യാരി എമൗണ്ടും ശരിക്കുള്ള മാർക്കറ്റിലെ എമൗണ്ടും തമ്മിൽ വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് റെഗുലർ ഇന്റർവെൽസിൽ എന്ത് നടത്തണം, റിവാലേഷൻ നടത്തണം, അതാണ് ഉത്തരം. ഓക്കെ, ഇനി റിവാലേഷൻ നടക്കുമ്പോഴേ റിവാലേഷൻ സർപ്ലസ് ഉണ്ടായി വിചാരിക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിലും പിന്നെ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലും കാണിക്കണം. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയില് നമ്മൾ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കുക. റിവാലേഷൻ ഡിക്രീസ് ഉണ്ടായാലോ അത് സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ഓർ ലോസില് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന പോർഷനിൽ കാണിക്കണം. യൂസ്ഫുൾ ലൈഫ്, ഇൻടാഞ്ചിബിൾ അസറ്റിന് യൂസ്ഫുൾ ലൈഫ് ഒന്നുകിൽ ഫിനൈറ്റ് ആയിരിക്കാം അല്ലെ ഇൻഡെഫിനിറ്റ് ആയിരിക്കാം. അത് ഫിനൈറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണെന്നോ ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കണക്കിലെടുത്ത് വേണം കണ്ടുപിടിക്കാൻ. നിശ്ചിത വർഷം ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടായിരിക്കും, അത് ഉപയോഗിക്കാൻ പറ്റും എങ്കിൽ അതിന്റെ യൂസ്ഫുൾ ലൈഫ് ഫിനൈറ്റും അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റും ആയിരിക്കും. ഇതുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, കാരണം ഫിനൈറ്റ് യൂസ്ഫുൾ ലൈഫ് കാണിച്ചാൽ അമോർട്ടൈസേഷൻ കാണിക്കണം. അപ്പൊ ഒരു യൂസ്ഫുൾ ലൈഫ് എത്ര വർഷമാണ് എന്ന് കണക്കാക്കിയിട്ട് ഡിപ്രീഷ്യബിൾ എമൗണ്ട് കണക്കാക്കിയിട്ട് ഒരു ഉചിതമായ അമോർട്ടൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡിപ്രീഷ്യേഷൻ കാണിക്കുമ്പോൾ അമോർട്ടൈസേഷൻ കാണിക്കണം. അപ്പൊ റെസിഡ്യൂവൽ വാല്യൂ എടുക്കേണ്ടത് 0 ആണ് ഫിനൈറ്റ് യൂസ്ഫുൾ ലൈഫ് ഉള്ള കേട്ടോ. ഫിനൈറ്റ് യൂസ്ഫുൾ ലൈഫ് ഉള്ള ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ റെസിഡ്യൂവൽ വാല്യൂ എടുക്കുക 0. ഇനി ആ മറ്റേ അമോർട്ടൈസേഷൻ പീരീഡോ അമോർട്ടൈസേഷൻ മെത്തേഡോ ഫിനൈറ്റ് യൂസ്ഫുൾ ലൈഫ് ആകുമ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും റിവ്യൂ ചെയ്യണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ഉള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് ആകുമ്പോൾ അമോർട്ടൈസേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല, അത് ഇംപെയർമെന്റ് ടെസ്റ്റിനും വിധേയമാക്കി മതി. ഇംപെയർമെന്റ് ടെസ്റ്റിന് ആനുവലായിട്ടും പിന്നെ ഏതൊക്കെ സമയത്താണോ ഇംപെയർമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടുന്നത് ആ സമയത്തും ഇംപെയർമെന്റ് ടെസ്റ്റിന് വിധേയമാക്കാം. IAS 36 അനുസരിച്ച് അത് ഇംപെയർമെന്റിന്റെ അക്കൗണ്ട് സ്റ്റാൻഡേർഡാണ്. എന്തേ ഇത് ഏറ്റവും അവസാനത്തെ ഒരു PPT പോവാണ്, ഇത് എപ്പോഴാണ് ബാലൻസ് ഷീറ്റ് മാറ്റുക, ഒന്നിനെ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ട് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ഈ സമയത്താണ് ബാലൻസ് ഷീറ്റ് നിന്ന് മാറ്റേണ്ടത്. അപ്പൊ ഏകദേശം നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.